ഹലോ എവ്രിവാൺ, വെൽക്കം ടു ജസ്റ്റ് തഷിങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ജാമിയയിലെ ഫസ്റ്റ് ഇയർ എം എ അപ്ലൈഡ് സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഒരു സെമ്മ് കഴിഞ്ഞു, ഞാനിപ്പോൾ സെക്കൻഡ് സെം സെമസ്റ്ററിലോട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ ഈ ഒരു ആറേഴ് മാസക്കാലത്തെ ഈ ഒരു ജാമിയ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജാമിയൻ്റെ എൻട്രൻസ് എക്സാം ഒക്കെ വരാനായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ജാമിയ, എങ്ങനെ ഉണ്ടാവും ജാമിയ, എം എ എങ്ങനെ ഉണ്ടാവും സൈക്കോളജി ഇൻ ജാമിയ, അങ്ങനത്തെ കുറച്ച് ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും ഈ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജാമിയയിൽ വന്ന ശേഷമാണ് കുറെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. കുറെ ആൾക്കാർ നമ്മൾ കാണുന്നു. മാത്രമല്ല, ഇതൊരു ഹൃദയഭാഗത്ത്, ലൈക്ക് എന്താ പറയാ, ഇന്ത്യ എന്ന് പറയാം, ഇന്ത്യയിലെ തലസ്ഥാനമാണ് ന്യൂഡൽഹി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ പ്ലേസിലോട്ടും പോകാൻ, നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും പഞ്ചാബ്, ഹിമാചൽ, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോകാൻ, കശ്മീർ, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോകാൻ നിങ്ങൾക്ക് എന്താണ് ട്രാവൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറേ നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ജാമിയ ഈസ് ആൻ ഓപ്ഷൻ. ഗേൾസിന് ബസ് ഫ്രീ ആട്ടോ. ഇവിടെ നമുക്ക് ബോയ്സിന് പൈസ കൊടുക്കണം, പക്ഷെ ഗേൾസിന് നിങ്ങൾക്ക് ബസ്സിന് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കാതെ തന്നെ പോവാം. പക്ഷെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സ്ഥലത്ത് എത്താന്നുണ്ടെങ്കിൽ മെട്രോ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മെട്രോ എല്ലാ രീതിക്കും നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ഡൽഹിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ആ ഒരു ട്രാവൽ ഫെസിലിറ്റീസ് ഉണ്ട് ഇതുണ്ട്. മാത്രമല്ല, ഇവിടെ അടുത്തന്നെ ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങോട്ട് പോവാണെങ്കിലും അതിനുള്ള അക്സസിബിലിറ്റി കൂടി ഉണ്ട്. ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത് ഏകദേശം 40, 44, 46 ആ ഒരു റേഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ മലയാളികൾ, കുറേ മലയാളീസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് എന്നൊക്കെ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ അധികം മലയാളീസ് വരുന്നുണ്ട്. അവർക്ക് മനസ്സിലായി എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇത്രയും ദൂരെ നോർത്തിലോട്ടൊക്കെ വന്ന് പഠിക്കാം എന്നുള്ള ഒരു ഇതും കൂടി നമുക്ക് ഇത്രയും മലയാളീസ് കാണുമ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ പഠിക്കുന്ന സൈക്കോളജിയിലാണ്, സൈക്കോളജിയിൽ ഏകദേശം ഒരു 16 മലയാളീസ് ഉണ്ട്. ഓക്കെ, മാത്രമല്ല വേറെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും കുറച്ചധികം മലയാളീസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു പേടിയോ ഒന്നും വേണ്ട, കാരണം നമുക്ക് ഇവിടെ ഒരു മലയാളി കൂട്ടായ്മ തന്നെ ഉണ്ട്, സ്മൃതി എന്നാണ് പേര്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന കുട്ടികൾ ഒരു രീതിക്കും ഭയപ്പെടുക അല്ലെങ്കിൽ ഒറ്റപ്പെടുക ഒന്നുമില്ല. ഡൽഹിയിലോട്ട് വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലേ, ഇവിടെ ആരും ഇല്ല, ഒറ്റയ്ക്കാണ് വരുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനും നമുക്കൊരു ഹോം ഫീലിംഗ് തരാനും സ്മൃതി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് വളരെയധികം ഒരു സപ്പോർട്ടീവ് തന്നെ ആയിരുന്നു. നമുക്കറിയുന്ന നമ്മുടെ ഭാഷ മനസ്സിലാവുന്ന നമ്മുടെ ഫീലിംഗ്, നമ്മൾ എത്രയൊക്കെ നമ്മളൊരു നോർത്തിലോട്ട് വന്നാൽ പോലും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയ മലയാളീസിന് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് സ്മൃതി എനിക്ക് വളരെയധികം ഒരു ഹെൽപ്ഫുൾ ആണെങ്കിലും ഒരു സപ്പോർട്ടീവ് ആണെങ്കിലും ഒരു സ്ട്രെങ്ത് തന്നെയായിരുന്നു. ഇനി നമുക്ക് ജാമിയത്ത് അക്കാഡമിക്സ് നോക്കാം അല്ലെ. കൂടുതൽ ആൾക്കാർക്കും ഇതായിരിക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവുക, അക്കാഡമിക്സ്. അപ്പോൾ ജാമിയത്ത് അക്കാഡമിക്സ് സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സിലബസ് വളരെ ലൈറ്റ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലൈറ്റ് സിലബസ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞ അവർ ഭയങ്കര ഡോക്ടറേറ്റ് എടുത്ത നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അവരിൽ നിന്നും എന്താ പറയാ ഊറ്റിയെടുക്ക, അല്ലെങ്കിൽ നമ്മൾ അവരോട് പോയി നമ്മൾ സമീപിച്ചിട്ട് ഇതാണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞ് ആ രീതിക്ക് നമ്മൾ ഗ്രോ ചെയ്യുക. ഇല്ലാതെ അവർ നമ്മളെ തേടി ഒരിക്കലും വരില്ല. നമ്മുടെ ആവശ്യമാണ്, അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്കൊരു റിസർച്ച് പേപ്പർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഏതെങ്കിലും രീതിക്കുള്ള എന്ത് ചെയ്യുകയാണെങ്കിലും അവർ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി ചെയ്യണം എന്നുള്ളതാണ് ജാമിയത്ത് ഈ ഒരു അക്കാഡമിക്സ് എൻവിറോൺമെന്റ് പറയാനുള്ളത്. പിന്നെ ജാമിയയിൽ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കുറെ ആൾക്കാർക്ക് നെറ്റ് ആണെങ്കിലും ജെ ആർ എഫ് ആണെങ്കിലും ഒക്കെ കിട്ടിയ ആൾക്കാരായിരിക്കും. അപ്പം നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടാവും, ഓക്കെ എനിക്കും നെറ്റ് വേണം, എനിക്കും ജെ ആർ എഫ് വേണം. അപ്പം നിങ്ങളുടെ ഒരു എൻവിറോൺമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിലൂടെ എല്ലാവരും ഒരു വളരെ രീതിക്ക് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ രീതിക്കുള്ള മോട്ടിവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ജാമിയത്ത് വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി വരുന്ന ടൈം അക്കാഡമിക്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകേണ്ട ഇൻട്രസ്റ്റ്, ചില ആൾക്കാർക്ക് അക്കാഡമിക്സ് മാത്രമായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോവാം. ലൈക്ക് അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് നെറ്റ്, ജെ ആർ എഫ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഇഷ്ടം പോലെ സമയം നമുക്ക് ജാമിയയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല വേറെ രീതിക്ക് നോക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്താന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്, മാത്രമല്ല പാരന്റ്സ് അവിടേക്കൊക്കെയാണ് വിടാം. അപ്പൊ നമ്മുടെ ഒരു ഡ്രീംസ് ആണെങ്കിലും എല്ലാം ഞാൻ ചുരുക്കി എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പോണ്ടിച്ചേരിയിൽ കിട്ടിയില്ല, എനിക്ക് സി യു ടി പി ജിയിൽ കുറച്ച് മാർക്ക് കുറവായിരുന്നു. പക്ഷെ എനിക്ക് ജാമിയയിൽ കിട്ടി, ഇറ്റ് വാസ് എ സർപ്രൈസ് ഫോർ മീ. അപ്പോൾ നിങ്ങൾ എല്ലാ അവിടേക്ക് അപ്ലൈ ചെയ്യാം, കുറെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യാം. എപ്പോഴാണ് നിങ്ങളുടെ ഒരു ഇത് വിധി മാറുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഈ സെം എക്സാമിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂടി ബാലൻസ് ചെയ്ത് പോവാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ജിമെയിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. ഇനി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ജാമിയയിലെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് അറബിക്,
സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ ഒരു എം സി ആർ സി, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ജാമിയില്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോസും കൂടി ഞാൻ എൻ്റെ ഇനി വരുന്ന വ്ളോഗ്സിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫോർ മോർ ജാമിയ വ്ളോഗ്സ് ആൻഡ് ഓൾസോ ഡൽഹിയിലുള്ള സ്ഥലങ്ങളുടെ കുറെ വ്ളോഗ്സ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.